ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു സ്കൂൾ അറ്റ് ഹോം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ജന്തുക്കളിലും സസ്യങ്ങളിലും ബാക്ടീരിയ ഫംഗസ് വൈറസ് എന്നിവ ഉണ്ടാക്കുന്ന രോഗങ്ങളെക്കുറിച്ചുമാണ് ആദ്യമായി നമുക്ക് നോക്കാം ജീവിതശൈലി രോഗങ്ങൾ അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത് ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ മാനസിക സംഘർഷം മദ്യപാനം പുകവലി മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അപ്പോൾ ജീവിതശൈലി രോഗമുണ്ടാകുന്നത് എങ്ങനെയാണ് അനാരോഗ്യകരമായ ജീവിത രീതി നമ്മൾ ക്ഷണിച്ചു വരുത്തുമ്പോഴാണെന്നാണ് പറയുന്നത് അതെന്താണ് ഈ അനാരോഗ്യകരമായ ജീവിത രീതി നമുക്കറിയാം നമ്മുടെ ഭക്ഷണശീലത്തിൽ ഇപ്പോൾ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അല്ലെ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം പിറകോട്ട് എടുത്തു കഴിഞ്ഞാൽ അന്ന് നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണവും എന്നാൽ നമ്മൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന ഭക്ഷണവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ജങ്ക് ഫുഡും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ കൂടുതലും നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം പോലും അതില്ലാതെ നമുക്കിപ്പോൾ വയ്യ എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങളും വ്യായാമം ഇല്ലായ്മ അപ്പോൾ വ്യായാമം തന്നെ എടുക്കണമെന്നില്ല നമ്മൾ പണ്ടൊക്കെ എന്താ സ്കൂളിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ അടുത്തൊരു കടയിലേക്ക് പോകണമെങ്കിൽ വരെ നമ്മൾ നടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ജസ്റ്റ് തൊട്ടപ്പുറത്തേക്ക് പോകണമെങ്കിൽ വരെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ വണ്ടിയോ അല്ലെങ്കിൽ സൈക്കിളോ സൈക്കിളാണെങ്കിൽ കുഴപ്പമില്ല അതൊരു വ്യായാമമാണ് അല്ലെങ്കിൽ ഒരു ബൈക്കോ എടുത്തിട്ടാണ് പോകുന്നത് ഒട്ടടുത്തേക്ക് പോവാണെങ്കിൽ വരെ നമ്മളൊരു വണ്ടീനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് പല രീതിയിലും നമുക്ക് ആ വ്യായാമം ഇല്ലാതാവുകയാണ് ചെയ്തിട്ടുള്ളത് വ്യായാമം ഇല്ലായ്മ മാനസിക സംഘർഷം പല മാനസിക ബുദ്ധിമുട്ടുകളും മദ്യപാനം പുകവലി മയക്കുമരുന്ന് ഉപയോഗം അതെന്താ അറിയാലോ ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട് നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ആ ജീവിതശൈലി രോഗങ്ങളെന്ന് ആദ്യമായി പ്രമേഹം ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം ഈ രോഗത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം അല്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രമേഹം ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളെ കുറിച്ച് പറഞ്ഞു ഇൻസുലിനും ഗ്ലൂക്കാഗോണും അതിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റ കോശങ്ങളാണ് അങ്ങനെ ബീറ്റി ഇൻസുലിനെ എന്ന് ചേർത്ത് പഠിക്കാനായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെയുള്ള ആ ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത് അതിൽ ഡയബറ്റിസ് വൺ ഡയബറ്റിസ് ടു പ്രമേഹം വൺ പ്രമേഹം ടു എന്ന് പറഞ്ഞിട്ട് രണ്ട് തരം പ്രമേഹങ്ങളുണ്ട് അതാണ് ഈ ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അപ്പോൾ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം നമ്മൾ ഷുഗർ ഉണ്ടെന്ന് പറയില്ലേ അതാണ് കേട്ടോ അത് നെക്സ്റ്റ് രോഗം ഏതാണ് ഫാറ്റി ലിവർ ലിവർ എന്ന് പറഞ്ഞെന്താണ് കരളാണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുവാൻ ഇടയാകുന്നത് ഫാറ്റി ലിവർ എന്ന രോഗത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പേരും തന്നെ നമുക്ക് കിട്ടും ലിവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കരളാണ് അല്ലേ ഫാറ്റി അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കൊഴുപ്പ് അതായത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അടുത്ത രോഗം നോക്കൂ പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിന് കാരണമാകുന്നു നമുക്കറിയാം പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം തളർന്നു കെടുക്കുക എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ കാല് തളർന്നു അല്ലെങ്കിൽ കൈയിൻ്റെ ഒരു ഭാഗം തളർന്നു ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞേട്ടല്ലേ പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്നൊക്കെ പറയും അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലിൽ പൊട്ടുമ്പോഴാണ് ആ രോഗം ഉണ്ടാകുന്നത് അങ്ങനെ രക്തക്കുഴലിൽ പൊട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും നമ്മുടെ ശരീരത്തിലൂടെ രക്തം ഒഴുകുന്നത് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലൂടെയുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമാണ് അങ്ങനെയുണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം മറ്റൊരു ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം കൊഴുപ്പടിഞ്ഞ് രക്തധമനുകളുടെ വ്യാസം കുറയുമ്പോഴാണ് അമിതമായ രക്തസമ്മർദ്ദം നമുക്കുണ്ടാകുന്നത് നമ്മൾ രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ എന്ന് പറയില്ലേ പ്രഷർ കൂടാന്ന് പറയുന്നില്ലേ അതാണ് കേട്ടോ അമിത രക്തസമ്മർദ്ദം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് രക്തധമനികളിൽ അതായത് ശുദ്ധരക്തം വഹിക്കുന്നതാണല്ലോ ധമനികൾ ഈ രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞിട്ട് അതിന്റെ വ്യാസം കുറയുകയാണ് ചെയ്യുന്നത് രക്തധമനിക്ക് സാധാരണ ഒരു വ്യാസം ഉണ്ടാവില്ല പക്ഷേ ഈ ദമനിക്കുള്ളിൽ എന്തടിയും കൊഴുപ്പടിഞ്ഞ് ഇങ്ങനെ കെടുക്കും അങ്ങനെയാകുമ്പോൾ അതിന്റെ വ്യാസം കുറയുന്നു അങ്ങനെയാണ് അമിത രക്തസമ്മർദ്ദം ഉളവാകുന്നത് മറ്റൊരു രോഗം നോക്കൂ ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് എന്ന് പറയില്ലേ ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ദമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു അപ്പോൾ നമുക്കറിയാം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ആരാണ് കൊറോണറി ധമനിയാണ് ഈ കൊറോണറി ധമനിക്കുള്ള എന്തടയും കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു സാധാരണ കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിന് കാരണമെങ്കിൽ ഇവിടെ കൊറോണറി ധമനികളിൽ ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിലാണ് കൊഴുപ്പടിയുന്നത് അങ്ങനെ രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് ഇവിടെ നമ്മൾ മൂന്ന് രോഗങ്ങൾ പഠിച്ചു ആ മൂന്ന് രോഗത്തിനും കാരണം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പാണ് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ ഫാറ്റി ലിവർ കണ്ടോ ഫാറ്റി ലിവർ അമിത രക്തസമ്മർദ്ദം ഹൃദയാഘാതം ഈ മൂന്ന് രോഗങ്ങളും ഫാറ്റി ലിവറും അമിത രക്തസമ്മർദ്ദം ഹൃദയാഘാതം ഈ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിയുമ്പോഴാണ് ഇനി നമുക്ക് പുകവലി മൂലമുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം പക്ഷാഘാതം അത് നമ്മളിപ്പോൾ തന്നെയാണല്ലേ പറഞ്ഞത് പക്ഷാഘാതം എന്ന് പറയുന്നത് രക്തക്കുഴലുകൾ പൊട്ടുകയാണ് ചെയ്യുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുമ്പോൾ രക്തപ്രവാഹം തടസ്സപ്പെടുന്ന രോഗമാണ് പക്ഷാഘാതം ഇത് എന്ത് മൂലമുണ്ടാകുന്നതാണ് പുകവലി മൂലമുണ്ടാകുന്ന രോഗമാണ് കണ്ടോ മസ്തിഷ്കത്തിലുള്ള രക്തക്കുള്ളകൾ പൊട്ടുമ്പോഴാണ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് പിന്നെ എന്താണ് നിക്കോട്ടിനോട് വിധേയത്വം എന്താണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത് പുകയിലടങ്ങിയിട്ടുള്ള വിഷവസ്തുവാണ് നിക്കോട്ടൻ എന്ന് പറയുന്നത് ഈ നിക്കോട്ടിനോട് വിധേയത്വം എന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ള ഒരു ആർത്തി എന്ന് പറയില്ലേ അതൊരു ലഹരിയാണ് അത് വലിച്ചില്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് അത് അവരവനെ തന്നെ തോന്നുന്നൊരു കാര്യമാണ് അപ്പം നിക്കോട്ട് എന്ന് പറഞ്ഞാൽ ആ പുകവലി വലിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ടുള്ള ആ ഒരു തോന്നൽ ആ ഒരു അഡിക്ഷനാണ് നിക്കോട്ടിനോട് വിധേയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു രോഗം നോക്കൂ ശ്വാസകോശ ക്യാൻസർ അതായത് പുകയിലയിൽ അടങ്ങിയിട്ടുള്ള കാൽസിനോജൻ ക്യാൻസർ കോസിംഗ് ഏജൻസ് ക്യാൻസർ ഉണ്ടാക്കുന്ന ഈ വിഷയവസ്തുക്കളാണ് ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള കാരണം മറ്റൊരു രോഗം നോക്കൂ ബ്രോങ്കൈറ്റിസ് ഈ ബ്രോങ്കൈറ്റിസ് എങ്ങനെ ഉണ്ടാകുക വെച്ചാൽ ടാർ കാർബൺ മോണോക്സൈഡ് എന്നീ വിഷവസ്തുക്കൾ അഥവാ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതാണ് പുകയില എന്ന് പറയുന്നത് ഇവ നമ്മുടെ വായുറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിനും വീക്കമുണ്ടാകുന്നതിനും കാരണമാകുന്നു എന്ത് പുകയിലുള്ള ടാർ കാർബൺ മോണോക്സൈഡുമാണ് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ അതായത് ശ്വാസകോശത്തിൽ പെരുകാനുള്ള കാരണം അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് മറ്റൊരു രോഗമാണ് എംഫിസിമ അതും ഇതേപോലെ തന്നെയാണ് പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസികത നഷ്ടപ്പെടുന്ന മൂലം അവ പൊട്ടുന്നു നമുക്കറിയാം ശ്വാസകോശത്തിൽ ദശലക്ഷക്കണക്കിന് വായു അറകളുണ്ടെന്ന് അല്ലേ ഈ വായു അറകളുടെ ഇലാസികത നഷ്ടപ്പെടുന്നത് എന്ത് കാരണമാണ് പുകയിലെ വിഷപദാർത്ഥങ്ങൾ കാരണമാണ് അങ്ങനെ ഇലാസികത നഷ്ടപ്പെടുന്ന മൂലം വായു അറകൾ പൊട്ടിപ്പോകുവാണ് ചെയ്യുന്നത് ഇത് വായു അറകളുടെ ശ്വസന പ്രതല വിസ്തീർണ്ണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് വായോറകളുടെ പ്രധാന ധർമ്മമാണ് ശ്വസന പ്രതല വിസ്തീർണ്ണം കൂട്ടുകയുന്നത് വായോറകൾ പൊട്ടുന്ന മൂലം ഈ ശ്വസന പ്രദല വിസ്തീർണ്ണം കുറയുകയാണ് ചെയ്യുന്നത് അതുമൂലം വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യും അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് എം ഫിസിമ എന്ന് പറയുന്നത് ഈ രോഗങ്ങളെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഒമ്പതാം ക്ലാസ്സിലെ ഊർജ്ജത്തിനായി ശ്വസിക്കാം എന്നൊരു ചാപ്റ്ററിൽ ഈ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ് മറ്റൊരു രോഗം നോക്കൂ ഉയർന്ന രക്തസമ്മർദ്ദം അതാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ദമനികളുടെ ഇലാസ്യത നഷ്ടപ്പെടും പ്രവർത്തനക്ഷമത കുറയൽ ഇതെല്ലാം എന്തു മൂലമുണ്ടാകുന്നതാണ് പുകവലി മൂലമുണ്ടാകുന്ന രോഗങ്ങളും അതിൻ്റെ ദൂഷ്യഫലങ്ങളുമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജന്തുക്കളിലും സസ്യങ്ങളിലും ബാക്ടീരിയ ഫംഗസ് വൈറസ് എന്നീ സൂക്ഷ്മ ജീവികൾ ഉണ്ടാക്കുന്ന രോഗങ്ങളെക്കുറിച്ചാണ് ആദ്യമായി നമുക്ക് നോക്കാം ജന്തു രോഗങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല ജന്തുക്കൾക്കും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇല്ലേ ജന്തുക്കളെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആന്ത്രാക്സ് അഗിഡീക്കം നാൽക്കാലികൾക്കുണ്ടാകുന്ന രോഗമാണ് കേട്ടോ ആന്ത്രാക്സും അകിട് ഈ രോഗങ്ങളുടെ രോഗകാരി ആരാണ് ബാക്ടീരിയയാണ് അപ്പോൾ ബാക്ടീരിയ ജന്തുക്കളിൽ ഉണ്ടാക്കുന്ന രോഗമാണ് ആന്ത്രാക്സും അകിട് വീക്കവും രണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ആന്ത്രാക്സും അകിട് ബാക്ടീരിയ എന്ന രോഗകാരി ഉണ്ടാക്കുന്നു എന്നാൽ കുളമ്പ് രോഗമാണെങ്കിലോ വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് അപ്പോൾ നിങ്ങളിത് പഠിക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു സൂത്രം പറഞ്ഞുതരാം എത്രത്തോളം എഫക്റ്റീവ് ആവും എനിക്കറിയില്ല എന്നാൽ നിങ്ങൾ നോക്കി വയ്ക്കൂ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വെച്ച് പഠിച്ചു വയ്ക്കുക ആന്ത്രാക്സ് അഗ്ഡ് വീക്കം രണ്ടും എന്തെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വെച്ചിട്ടാണ് അല്ലേ ആന്ത്രാക്സ് അഗ്ഡ് വീക്കം ഇവിടെ നോക്കൂ ബാക്ടീരിയ ആ വെച്ചിട്ടാണ് ഇവിടെ അവസാനിക്കുന്നത് യാ എന്നുള്ളതാണെങ്കിലും നമ്മൾ പ്രൊണൗൺസ് ചെയ്ത് പറയുമ്പോൾ എന്താണ് ബാക്ടീരിയ ആന്നല്ലേ പറയുന്നത് അപ്പോൾ ഈ ആന്ത്രാക്സ് അഗ്ഡ് വീക്കം എന്നീ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ നമുക്ക് ആകെ കൂടി പഠിക്കാനുള്ള മൂന്ന് രോഗകാരി എന്ന് പറയുന്നത് ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇവ ഉള്ളൂ ഈ ഫംഗസും വൈറസ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ വൈറസ് ഫംഗസ് സ ഏ എന്നല്ല നമ്മൾ പറയുന്നത് ഇവിടെ എന്താണ് ബാക്ടീരിയ ആന്നല്ലേ പറയണേ അപ്പോൾ ആന്ത്രാക്സും അഗ്ഡ് വീക്കവും ആരാണ് ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആയാണ് കേട്ടോ അപ്പം അങ്ങനെ ചേർത്ത് പഠിച്ചു നോക്കുക ഇനി കുളമ്പ് രോഗം കണ്ടോ കുളമ്പ് രോഗം ആരാണ് ഉണ്ടാക്കുന്നത് വൈറസ് ഇവിടെ അവസാനിക്കുന്ന നോക്കൂ സആ എന്നാണല്ലേ ഇവിടെ നോക്കൂ കുളമ്പും ബാ ആണ് അപ്പോൾ ഇത് രണ്ടും ഒരു വാക്ക് ഒരുപോലെ തോന്നുന്നില്ലേ സാ എന്ന് എഴുതുമ്പോൾ ഒന്നും ഇങ്ങോട്ട് വളക്കില്ല വേണ്ടൂ കണ്ടോ അപ്പോൾ ഈ ബാ സ കണ്ടോ അവിടെ കുളമ്പ് രോഗം വൈറസ് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഫംഗസ് ഇല്ലേ ടീച്ചറായ ഫംഗസ് എന്ന് പറയുമ്പോൾ സു തന്നെയല്ലേ അതും നമുക്ക് തെറ്റിപ്പോയി തെറ്റിപ്പോയിക്കൂടെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ ജന്തു രോഗങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഫംഗസ് നമുക്ക് പഠിക്കാനില്ല ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ജന്തു രോഗങ്ങളും നമുക്ക് പഠിക്കാനില്ല ഇല്ല വൈറസും ബാക്ടീരിയയും മാത്രം ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളൂ അപ്പോൾ കുളമ്പ് രോഗമാരാണ് വൈറസ് ആണ് ആന്ത്രാക്സും അകിട് വീക്കുമാരാനുണ്ടാക്കുന്നത് ബാക്ടീരിയ ആണ് ഓക്കെ ഇനി നമുക്ക് ചില സസ്യ രോഗങ്ങളെ കുറിച്ച് പഠിക്കാം സസ്യങ്ങൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നീ സൂക്ഷ്മജീവികൾ മൂലം സസ്യങ്ങൾക്കുണ്ടാകുന്ന ചില രോഗങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നോക്കാം ബാക്ടീരിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങളെക്കുറിച്ച് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം കണ്ടോ ബ്ലൈറ്റ് ബാക്ടീരിയ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുണ്ടല്ലോ ബാക്ടീരിയ ബ്ലൈറ്റ് കണ്ടോ എവിടെയാണത് ഉണ്ടാവുന്നത് നെൽച്ചെടിയിൽ നെൽച്ചെടിയിൽ നെൽച്ചെടിയിലുണ്ടാകുന്ന അതായത് നെൽച്ചെടിയുടെ ആ ലീഫി പാട്ടുണ്ടല്ലോ ആ ഇലകളുടെ ഭാഗം അവിടെ ഉണ്ടാകുന്ന തവിട്ട് നിറത്തുള്ള ഓരോ സ്പോട്ട് കാണാം നിങ്ങൾക്ക് അതിനാണ് ഈ ബ്ലൈറ്റ് രോഗം എന്ന് പറയുന്നത് അപ്പോൾ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം എന്താണ് ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ വഴുതനയിലെ വാട്ടരോഗം വഴുതനയിലെ വാട്ടരോഗവും ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് അത് നിങ്ങൾ പഠിക്ക് തന്നെ വേണം കേട്ടോ ഒരു ടിപ്പും എനിക്ക് കാണാനില്ല ഇപ്പോൾ വഴുതനയിലെ വാട്ട രോഗം ആരാ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ നിങ്ങൾ കാണാതെ തന്നെ പഠിക്കാം എന്നാൽ ബ്ലൈറ്റ് രോഗത്തെ നമുക്ക് ചേർത്ത് ബാക്ടീരിയ ആണെന്ന് നമുക്ക് പഠിക്കാം വൈറസ് എന്ന രോഗകാരി സസ്യങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് പയർ മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം വാഴയിലെ കുറുനാമ്പ് രോഗം നമുക്കിവിടെ മൊസൈക്കെന്ന് കണ്ടോ നിങ്ങൾ മൊസൈക്ക് വൈറസ് എന്ന് പറഞ്ഞിട്ട് ഒരു വൈറസ് ഉണ്ട് അതാണ് എന്തുണ്ടാക്കുന്നത് ഈ പയറിലും മരച്ചീനിയിലും മൊസൈക്ക് രോഗമുണ്ടാക്കുന്നത് ഇപ്പോൾ മൊസൈക്ക് രോഗം എന്ന് പറയുന്നത് ആരാണ്ടാക്കുന്നത് വൈറസ് ആണ് കേട്ടോ അതായത് അത് എങ്ങനെ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മരച്ചിൻ്റെ ഇലയും പയറിൻ്റെ ഇല ഒക്കെ എടുത്ത് നോക്കാം അതിലിങ്ങനെ നെറ്റ്വർക്ക് പോലെ ഒരു മൊസൈക്ക് ആകൃതിയിൽ ഇങ്ങനെ ഇലകളിൽ ഓരോരോ സ്പോട്ട് ഉണ്ടാവും ഓരോരോ ഭാഗത്തുണ്ടായിട്ടുണ്ടാവും അതിനെയാണ് മൊസൈക്ക് രോഗം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുക അങ്ങനെ കാണാനായിട്ട് പറ്റും മൊസൈക്ക് രീതിയിൽ കുറേ കള്ളികളിയായിട്ട് കുഞ്ഞു കുഞ്ഞു പോർഷനിൽ ഓരോ സ്പോട്ട് സ്പോട്ടായിട്ട് ഓരോ ഭാഗങ്ങളിലും ഈ രോഗം നിങ്ങൾക്ക് ആ ഇലകളിൽ കാണാനായിട്ട് പറ്റും അതുപോലെ വാഴയിലെ കുറുനാമ്പ് രോഗം അതായത് നമുക്കറിയാം ഒരൊറ്റ ആ ഒരു സ്റ്റെമ്മിൽ നിന്നാണ് ആ ഒരൊറ്റ ആ ഒരു കാണ്ട ഭാഗത്തു നിന്നാണ് നമ്മൾ ഇലകൾ ഉണ്ടായി വരുന്നത് അല്ലേ എന്നാൽ ഈ കുറുനാമ്പ് രോഗം ബാധിച്ചിട്ടുള്ള വാഴയിലാണെങ്കിൽ ഇത് ഒരൊറ്റ ഭാഗത്തുനിന്ന് ഇലകൾ ഒരു കൂട്ടം കൂടിയിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ കുറുനാമ്പ് രോഗം നമ്മൾ കുളമ്പ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ ജന്തുക്കളിലെ കുളമ്പ് രോഗം ആരാ ഉണ്ടാക്കുന്നത് വൈറസ് തന്നെയാണ് ഇവിടെ നോക്കൂ കുറുനാമ്പ് ആണ് കണ്ടോ കുറുനാമ്പ് രോഗം വൈറസ് കുളമ്പ് രോഗം വൈറസ് അതിലും ദേ അതിലെന്തെബ് എന്ന് പറയുന്നുണ്ട് അല്ലേ നമ്മൾ അപ്പോൾ കുറുനാമ്പ് രോഗമാരന്യാണ് വൈറസാണ് കണ്ടോ ഇവിടെ നമുക്ക് കുളമ്പ് രോഗമാരന്യാണ് വൈറസ് ഇത് ജെന്തു രോഗമാണ് എന്നാൽ ഇത് വൈറസ് രോഗമാണ് അത് നിങ്ങൾക്ക് തെറ്റില്ല കാരണം വാഴയല്ലേ അപ്പോൾ അത് സസ്യമാണെന്ന് നമുക്ക് അറിയാമല്ലോ മറ്റൊരു രോഗകാരി ഏതാണ് ഫംഗസാണ് അത് സസ്യങ്ങൾ ഉണ്ടാക്കുന്ന രോഗം ഏതൊക്കെയാണ് കുരുമുളകിൻ്റെ ദ്രുതവാട്ടം തെങ്ങിൻ്റെ കൂമ്പ് ചീയ്യൽ ഇവിടെ കൂമ്പ് ചീയ്യലുണ്ട് അപ്പോൾ നമുക്ക് തെറ്റിപ്പോയില്ല അത് വൈറസ് രോഗമാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയില്ല കൂമ്പ് ചീയലാണ് മറ്റേത് എന്തായിരുന്നു കുറുനാമ്പ് രോഗം കുളമ്പ് രോഗമാണ് അത് വൈറസ് തന്നെയായിരിക്കും ഇവിടെ ആരാണ് കൂമ്പ് ചീയൽ കണ്ടോ അപ്പോൾ ആരാണത് ഫംഗസ് രോഗമാണ് കേട്ടോ നിങ്ങളത് ആലോചിച്ചാൽ മതി തെങ്ങ് തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കുരുമുളക് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട് വിചാരിക്കുക അപ്പോൾ ഈ കുരുമുളക് വളരുന്നത് അങ്ങനെയാകുമ്പോൾ അവിടെ ആരാണ് വരുന്നത് ഫംഗസ് ആണ് ഫംഗസ് എന്ന രോഗകാരിയാണ് ഈ രണ്ടിനും ബാധിക്കുന്നത് ഏത് രോഗമാണ് ഉണ്ടാക്കുന്നത് കുരുമുളകിനാണെങ്കിലത് ദ്രുതവാട്ടവും തെങ്ങിനാണെങ്കിൽ അത് കൂമ്പ് ചീയലും ഉണ്ടാക്കുന്ന ആരാണ് ഫംഗസ് എന്ന രോഗകാരിയാണ് അപ്പോൾ ഇത്രയും രോഗങ്ങളാണ് സസ്യരോഗങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് ആലോചിച്ച് വെക്കാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങളുടേതായ രീതി നിങ്ങൾ കണ്ടെത്തുക ഈ സസ്യ ജന്തുരോഗങ്ങളും വളരെ രോഗങ്ങളും ആണ് കാരണം അത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അതെങ്ങനെ വരികയോങ്കിൽ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്വസ്റ്റിൻ പേപ്പറിൽ രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തോ ക്വസ്റ്റിനായിട്ടായിരിക്കും മിക്കതും ഉണ്ടാവുക ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആന്ത്രാക്സ് നേതിട്ട് രണ്ട് കുത്തിട്ടു ബാക്ടീരിയ നേടി അപ്പോൾ കുളമ്പ് രോഗം എന്നെയ്തി രണ്ട് കുത്തിട്ട് ഡാഷ് ഇട്ടു കഴിഞ്ഞാൽ ആരാണ് ഉണ്ടാക്കുന്നത് എന്നാലിനി സസ്യ രോഗങ്ങളെടുക്കുകയാണെങ്കിൽ മൊസ്യക് രോഗം എന്ന് പറഞ്ഞിട്ട് രണ്ട് കുത്തിട്ടിട്ട് വൈറസ് നേടി അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ദുരിതവാട്ടം നേതി രണ്ട് കുത്തിട്ട് ഡാഷ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് എഴുതണം ഫംഗസ്നെഴുതണം സോ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് മാറിപ്പോകാതെ തന്നെ പഠിക്കണം ബാക്ടീരിയ ബ്ലൈറ്റ് അതുപോലെ കുളമ്പ് കുറുനാമ്പ് വൈറസ് ആണ് ആന്ത്രാക്സ് അഗിട് വീക്കം രണ്ടു ആന്ന് ആകുമ്പോൾ ബാക്ടീരിയ ആണ് ബ്ലൈറ്റ് നേരത്തെ പറഞ്ഞു അല്ലേ ബാക്ടീരിയ അതിൻ്റെ മൊസൈക്ക് എന്ന് പറഞ്ഞ ഒരു വൈറസ് ആണ് അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാം മൊസൈക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു വൈറസ് ആണ് അപ്പോൾ പയർ മരച്ചീനി എന്നിവയിലെ ഇലകളിലാണ് ഈ രോഗം കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ രോഗമൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം മൊസൈക്ക് ഡിസീസ് ഇൻ ടാപ്പിയോക്ക അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും ആ ഇലകളിൽ ഉണ്ടാകുന്ന ആ മൊസൈക്ക് ഡിസീസ് എന്താണെന്നുള്ളത് അതുപോലെ ഡിസീസ് ഇൻ പാഡി എന്നൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസീസ് എങ്ങനെയാണ് ആ ചെടികളിൽ ഉണ്ടാവുക എനിക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ രോഗം ആരാ ഉണ്ടാക്കുന്നതെന്നൊക്കെ കൂടുതലായിട്ട് മൈൻഡിൽ ഇരിക്കുള്ളൂ ഞാൻ നിങ്ങൾ ഒരിക്കലും കമ്പലം ചെയ്യില്ല ഇങ്ങനെ തന്നെ പഠിക്കണമെന്ന് കാരണം പല രീതിയിലായിരിക്കും നിങ്ങളുടെ മനസ്സിലിത് കയറുക ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പല രീതിയിൽ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ആ രീതി എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം അല്ലേ അപ്പം നമുക്ക് ഫിസിക്കലി മെൻ്റലിയും എല്ലാം നമ്മൾ എന്താവണം ഫിറ്റ് ആവണം അതാണ് എന്തെന്ന് പറയുന്നത് ഹെൽത്ത് ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള വ്യക്തികളാണ് സമൂഹത്തിൻ്റെ സമ്പത്ത് ആരോഗ്യപൂർണ്ണമായ ശീലങ്ങൾ പാലിച്ചുകൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് രോഗം ബാധിച്ചവരോട് സ്വീകരിക്കേണ്ട സമീപനവും കാരണം നമുക്കറിയാം നമ്മൾ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ആ രോഗത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ അത് നാലേ നാല് രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ പക്ഷെ പലർക്കും പല രീതിയിലുള്ള തെറ്റായ ധാരണകളുണ്ട് അതിങ്ങനെ വരും ഒരേ കുളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറ്റായ ധാരണകൾ ഈ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതിലുള്ള ആ ധാരണകളൊക്കെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും അതുപോലെ അങ്ങനെയുള്ള രോഗികളെ ആ ശരിയായ രീതിയിൽ നോക്കിക്കാണാനും അവർ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതല്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ടും സാധിക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ എളുപ്പമല്ലാത്തതും മാരകവുമായ രോഗങ്ങൾ ബാധിച്ചവർക്ക് സാന്ത്വനം പകരുക എന്നത് നമ്മുടെ കടമ്പയാണ് അതിൽ നമ്മൾ പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സന്നദ്ധ സംഘടനകളുണ്ടല്ലോ അവരല്ലേ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള രോഗികളെ വന്ന് പരിചരിക്കാനും അവർക്ക് ആശ്വാസം നൽകാനും അപ്പോൾ ഒന്നും വേണ്ട നമ്മൾ അതിലൊരു അംഗം ഒന്നും ആവും വേണ്ട ഇങ്ങനെയുള്ള രോഗികളുണ്ടോ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് ചെന്ന് കുറച്ച് നേരെങ്കിലും സംസാരിക്കുക അവർ ഈ അവരെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല അവരൊറ്റയ്ക്കല്ല എന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക അതിലൂടെ തന്നെ നിങ്ങൾക്ക് വലിയൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ നിങ്ങൾക്ക് സാമ്പത്തികമായി അവരെ സഹായിക്കുക കൂടി വേണ്ട ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രസക്തി ഞാൻ പറഞ്ഞുവോ ഇന്നത്തെ ഈ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞത് അകറ്റി നിർത്താം രോഗങ്ങളെ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് നയൻറ്റീൻ എന്ന ഒരു വൈറസ് പെട്ടെന്ന് തന്നെ ഈ ഭൂലോകത്ത് നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ചാപ്റ്റർ ഇവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് താങ്ക് യു